സിനിമയിൽ പാട്ടെഴുത്തുകാരനാകും മുൻപേ കലോത്സവങ്ങളിലെ മത്സരാർത്ഥികൾക്ക് വേണ്ടി രചന നടത്തിയിരുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ. അക്കാലത്ത് മനസ്സിൽ രൂപം കൊണ്ട വരികളാണ് കൈതപ്രത്തിന്റെ ആദ്യ ഹിറ്റ് ഗാനമായി മാറിയത്. എന്നെന്നും കണ്ണേട്ടനിലെ ഈ ഹിറ്റ് ഗാനമാണ് കൈതപ്രത്തെ സിനിമാ പാട്ടെഴുത്തിൽ രേഖപ്പെടുത്തിയത്. ചിത്രത്തിലെ നായക കഥാപാത്രത്തിന് ഒരു കലാമത്സരത്തിനു വേണ്ടി പാട്ട് തയ്യാറാക്കണമെന്ന് സംവിധായകൻ ഫാസിൽ ആവശ്യപ്പെട്ടപ്പോൾ അതിനു മുൻപേ മനസ്സിൽ രൂപപ്പെട്ട വരികൾ പകർത്തുക മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്ന് കൈതപ്രം. ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ അങ്ങനെ ആ ഗാനം പിറന്നു. പല്ലവി കണ്ടപ്പോൾ തന്നെ പിന്നെ ഫാസിൽ ഓക്കെയാണ്, പിന്നെ ഒന്നും പറഞ്ഞില്ല ഫാസിൽ. ചരണങ്ങൾ എഴുതി എല്ലാം റെഡിയായി. 1986 ഈ ഗാനത്തിന്റെ പിറവി. 84-85 കാലങ്ങളിലാണ് കലോത്സവ നഗരിയിൽ കൈതപ്രത്തിന്റെ വരികൾ ഉയർന്നത്. ശാന്തി, തട്ടകം തുടങ്ങി കൈതപ്രം എഴുതിയ കവിതകൾ കുട്ടികൾ കലോത്സവ വേദികളിലേക്ക് കൊണ്ടുപോയി. ഞാനൊന്ന് എനിക്ക് തിരക്കൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അവർ പ്രാക്ടീസ് ചെയ്ത്, ഞാൻ മ്യൂസിക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിൽ സ്വരങ്ങളൊക്കെ വെച്ച് അവരുടെ പാടുന്നതിനനുസരിച്ച് ഞാൻ മാറ്റി കറക്റ്റ് ചെയ്ത് റെഡിയാക്കി കൊടുത്തു. സിനിമ പാട്ടെഴുത്തുകാരന് പിന്നീട് തിരക്കായി. കലോത്സവ വേദികളിൽ വിധികർത്താവാകാൻ ക്ഷണം കിട്ടിയെങ്കിലും നിരസിച്ചു. ഇപ്പോൾ വീട്ടിൽ വിശ്രമം. മനസ്സുകൊണ്ട് ആ പഴയ കാലത്തേക്ക് മടങ്ങാൻ ആഗ്രഹം തോന്നുന്നുവെന്ന് കൈതപ്രം. ഇപ്പോഴും എന്നെ സമീപിക്കാണ് ഞാൻ ചെയ്തു കൊടുക്കുന്ന തയ്യാറ് മക്കൾക്ക്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കിയിട്ട്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.